ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും എന്തിനാ പ്രതിപക്ഷ നേതാവും കുമ്മനം രാജശേഖരൻ ഇവരെല്ലാം ഒരേ സ്വരത്തിൽ ആ നിയമത്തിൻ്റെ സാങ്കത്യത്തെ സംബന്ധിച്ചിടത്തോളം സംസാരിച്ചു കഴിഞ്ഞ കാര്യമാണ്. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതിയുമായിട്ട് മല്ലിടാനൊന്നും ഞങ്ങളില്ല എന്ന്. പക്ഷേ വിദ്യാർത്ഥികളുടെ ഭാവി ആരും അങ്ങനെ ചിന്തിക്കുമല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളാണ് അതിനകത്ത് പെട്ടുപോയതെങ്കിൽ നമ്മൾ ചിന്തിക്കും അവരുടെ ഭാവി പ്രധാനമല്ലേ എന്ന്. അതുമാത്രമാണ് ഗവൺമെൻറ് കണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. കോടതി ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ദൗർഭാഗ്യകരമാണ്, സങ്കടകരമാണ്. ഇത്രയും കുട്ടികളുടെ ഭാവി വെള്ളത്തിലാവുകയാണ്. അതിനെ അവരുടെ ഭാവി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളിയ പരിശ്രമം ഗവൺമെൻറ് നടത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അക്കാര്യത്തിൽ എല്ലാവരും ഏകാഭിപ്രായക്കാരായിരുന്നു താനും. ഇപ്പോൾ ചില ആളുകൾ സ്വരം മാറ്റി പറയുന്നത് അവരുടെ സങ്കുചിത രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ്.